നിബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു ജനങ്ങളെ അയ്യു കുമുനഫിരീൻ നിങ്ങളിൽ വെറുപ്പിക്കുന്ന ആളുകളുണ്ടല്ലേ എന്തിനെ പറ്റിയായി പറഞ്ഞത് എന്നറിഞ്ഞാൽ ഈ വാക്കിൻ്റെ ഗൗരവം മനസ്സിലാവും നിങ്ങളിൽ ആളുകളെ വെറുപ്പിക്കുന്നവരുണ്ടല്ലേ മാതാപിതാക്കൾ വെറുപ്പിക്കുന്ന വിഷയമല്ല ഇവിടെ പറയുന്നത് അത് എത്രത്തോളം ഗൗരവമാണെന്ന് ഇത് മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടും ുംമിങ്കിഫ് ആരെ പറഞ്ഞെന്നറിയോ വെറുപ്പിക്കുന്നവരെന്ന് മസ്ജിദിൽ ഇമാമുമാറ്റി ഇമാമിനെ പറ്റി മഹാനായ മദീന പള്ളിയിൽ ഇമാമു നിന്നപ്പോൾ ഇഷാ നിസ്കാരത്തിന് വന്ന ഒരു കർഷകനുണ്ട് അദ്ദേഹം പകലന്തിയോളം പകലന്തിയോളം അദ്ദേഹം തോട്ടത്തിൽ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ പോയി ഉറങ്ങണം തളർന്നിട്ടുണ്ട് മഹാനായ മുഹാദർ ആലിമീങ്ങളുടെ നേതാവാണ് എന്നാണ് ഹബീബായ് തങ്ങളുടെ ഈ സുഹാബി അറിയപ്പെടുന്നത് നേതാവാണ് പണ്ഡിതന്മാരുടെ മുമ്പേ നടക്കുന്ന സുഹാബി സൂറയാണ് ഓതിയത് അൽബക്കർ സൂറ ഓതി കുറേ നിന്നു അതും മനോഹരമായ ശാന്തമായ ഓത്ത് മുഹാദർ അള്ളാഹുൻഹുവിൻ്റെ ഖുർആനങ്ങ് നീണ്ടുപോയപ്പോൾ ഈ സൊഹാബി കൈമാറ്റുകയും ഇസ്ലാ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുകയും ഒറ്റയ്ക്ക് മാറി നിന്ന് നിസ്കരിക്കുകയും ചെയ്ത് തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി നേരെ രാവിലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെന്ന് പരാതി പറയാൻ ചെന്നു ഇദ്ദേഹം നിസ്കാരത്തിൽ ജമാത്തിൽ നിന്നും മുഴുവൻ കൂടാതെ ഒരു റക്കായത്ത് തന്നെ കഴിഞ്ഞിട്ടില്ല പുടച്ചവനെ ഇനി ഒരു മണിക്കൂറും കൂടെ രണ്ടാം എടുത്താൽ എൻ്റെ ഉറക്കൊക്കെ പോകും ഞാൻ തളർന്ന് വീഴുമല്ലോ കർഷകനല്ലേ പിന്നിൽ നിൽക്കുന്ന മൂമിങ്ങളെ ഇമാമു പരിഗണിക്കണമെന്ന് ദീനിൻ്റെ മസലയുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇമാമുകളായി നിൽക്കുന്നത് ഒരു ടൗണിലെ ഹൊത്തുബ നീണ്ടുപോകാൻ പാടില്ല സിറ്റികളിൽ ഇമാമുമാർ റോഡ് സൈഡുകളിൽ പള്ളിയുള്ളവർ അവിടെ യാത്രക്കാർ കയറും അവർക്കടുത്ത ട്രെയിനിന് പോകേണ്ടതുണ്ട് ഫ്ലൈറ്റിന് പോകേണ്ടതുണ്ട് ആ യാത്രക്കാരുണ്ടാകുമ്പോൾ അവിടെ നീട്ടി പ്രസംഗിക്കരുത് അവിടെ ഹുത്ത ചുരുക്കണം അവർ നിസ്കാരം പോലും ചുരുക്കണം അതാണ് ഫിത്ത് എന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ ദീൻ ദീൻഹു ഒരാൾ കൈ മുറിക്കുകയും അവിടെ അവരുടെ നിസ്കാരം മുറിക്കുകയും ഒറ്റക്ക് നിഷ്കരിക്കുകയും ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ ആദൃതി അള്ളാഹുന് പറഞ്ഞു മുനാഫിക്കുൻ അത് മുനാഫിക്കായ ആളാണ് അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചവിട്ടിലെത്തി നബിയേ ഞാൻ ആ നിസ്കാരത്തിൽ കൂടിയാൽ ഞാൻ ഉറങ്ങിപ്പോകും നബിയേ ഞാനൊരു കർഷകനല്ലേ നിബിയെ മണിക്കൂറുകളോളം മിഷ നിസ്കരിച്ചാൽ എനിക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും അങ്ങനെ ഞാൻ നിസ്കാരം മുറിച്ച് ഒറ്റയ്ക്ക് നിസ്കരിച്ചപ്പോൾ ഞാൻ മുനാഫി കാണെന്നും പറഞ്ഞു മുഅാദ് ഇത് പറഞ്ഞപ്പോഴുഹിതങ്ങൾ വിളിച്ചു വരുത്തി പക്ഷേ ഒരു നിയമമറിയില്ല ആ നിയമം നബി ഞങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ ഫിത്തന ചെയ്യുകയാണോ നിങ്ങൾ ഫിത്തിന ചെയ്യുകയാണോ അതെ നിങ്ങൾ ഫിത്തിനക്കാരനാണോ നിങ്ങൾ ആളുകൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ ആളുകളെ വെറുപ്പിക്കേണ്ടവരല്ല പിന്നെ ആളെ പള്ളിയിലേക്ക് വരുമോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും ജനങ്ങളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കണം ഇന്നം എന്നിട്ട് നിബിജങ്ങൾ ഹുപയോധി തങ്ങൾ അവിടെയാണ് പറഞ്ഞത് ജനങ്ങളെ ഇന്നമിങ്കും നിങ്ങളിൽ വെറുപ്പിക്കുന്ന ആളുകളുണ്ടത്രേ ഇന്നമിങ്കും നിങ്ങളിൽ ആരെങ്കിലും ഇമാമ നിൽക്കുകയാണെങ്കിൽ ഫൽ ഹിഫ് നിസ്കാരം ചുരുക്കണം ഒരുപാട് നീട്ടരുത് എന്ന് അഷ്റഫുൽ ഹൽക്ക് തങ്ങൾ പറഞ്ഞ ഹദീദ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽ നമുക്ക് സാവകാശം ചെയ്തു തരാൻ പറയുന്നു ദീനിൻ്റെ വിഷയത്തിൽ ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരണം ഒരിക്കലും നിസ്കരിക്കാത്ത ഒരാളെ പള്ളിയിലേക്ക് കൊണ്ടുവരണം പിന്നെ അവർ വരുമ്പോൾ നിസ്കാ അവർ ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങിയ അപ്പോൾ നമ്മൾ പറയാറുണ്ട് പെരുന്നാൾ പെരുന്നാളസ്കാരത്തിനൊക്കെ നിസ്കാരം തുടങ്ങി വരുമ്പോൾ ആ സാധുവിൻ്റെ ചെരുപ്പ് കാര്യം കെട്ടെടുത്തുകൊണ്ട് പോകും പിന്നെ ജന്മത്തിൽ പള്ളിക്ക് വരില്ല ഒരാളെ നിസ്കരിക്കാതെ തീരെ നിസ്കരിക്കാതെ നടക്കുന്ന ഒരാളെ തോളി പിടിച്ചിട്ട് പറഞ്ഞ് ഇന്നും അഹിരിബ് നീ നിസ്കരിക്കേ അത് മൂന്ന് റക്കായത്താണ് മൂന്ന് വട്ടം നിൽക്കേണ്ടി വരും സുജൂത് മൂന്ന് റക്കായത്തേ ഉള്ളൂ അത് നിസ്കരിക്കാൻ വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് പള്ളി കൊണ്ടുപോയി എന്താ ചെയ്യുക ഇമാം അന്ന് പഴച്ച് നിസ്കാരം നാലായി അങ്ങനെ ഒരു നാല് നാലിറക്കാത്തത് മൂന്ന് എന്ന് പറഞ്ഞിട്ടല്ലടോ ഞാൻ എൻ്റെ കൂടെ കൂടെ ഈ കാലക്കേട് പിടിച്ചവൻ എവിടെ ചെന്നാലും കാലക്കേട് എന്ന് പറഞ്ഞ് വെറുതെ അല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോന്നു സുബഹാനല്ല ഇമാമിനെ കുറ്റം പറയാൻ പറ്റില്ല ആളുകളെ ദീനിലേക്ക് അടുപ്പിക്കണം അവരെ തോളിൽ കൈവെച്ച് കള്ളുകുടിയനോ നമ്മുടെ മുഖ്യ ശത്രുക്കളോ ശത്രുക്കളില്ലാത്തതാരാ ആർക്കാ ശത്രുക്കളില്ലാത്തത് ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും ഓരോരുത്തർക്കും ഉണ്ടാവും ചിലപ്പോൾ ഒരാൾക്ക് നാട്ടിലെ ഒന്ന് രണ്ട് ശത്രുക്കളാകും ചിലർക്ക് നേതാക്കന്മാർക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും പ്രഭാഷകന്മാർക്ക് അതിലേറെ ഉണ്ടാവും പോലെ തെറി പറയാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നേതാക്കന്മാർ സംഘടനാ ഭാരവാഹികൾ എത്ര ശത്രുക്കൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ നന്മ ചെയ്യേണ്ടേ ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുക അള്ളാഹു ഇഷ്ടപ്പെടുക നമ്മളത് ചെയ്യുക അത്രയാണ് നമ്മുടെ പോളിസി അള്ളാഹുവിന് ഇഷ്ടപ്പെടുത്തുക നമ്മുടെ ശത്രുക്കളെ പോലും ദീനിലെ കടുപ്പിക്കാൻ കഴിയണം അവർക്ക് പോലും ഇമാനിൻ്റെയും യക്കീനിന്റെയും മാധുര്യം അറിയാൻ കഴിയണം അള്ളാഹു നമുക്ക് അവൻ്റെ ദീനിലേക്ക് ഒരാളെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ വഴിതെറ്റിയ ഒരാളെ കൈപിടിച്ച് സെന്മാർഗത്തിലേക്ക് നടത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ദീൻ പ്രയാസപ്പെടുത്തരുത് നബി നിങ്ങൾ പറയാ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسولات مرحبي بن حضرتي لكتب الله واتي شوركته ورد الله وسندوش بكتب